അതിർ കത്തയച്ചിട്ട് അവസാനം കത്തിലെന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് എഴുതുന്നത് കാണാം. വിനയമാണ്, ഈ വിനയം ഏറ്റവും കൂടുതൽ പ്രകടിപ്പിക്കേണ്ടത് അള്ളാഹുവിനോടല്ലേ? അതുകൊണ്ടാണ് ഏറ്റവും വിനയമുള്ള അടിമ അസ്റഫുൽ ഖൽഖ് തഹാ മുഹമ്മദുർ റസൂലുള്ളാഹി. ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല, തെറ്റ് ചിന്തിച്ചിട്ടില്ല. വന്നജ്മി ഇദാ ഹവാ മാ വല്ല സായിബുക്കും വമാ ഗവാ. മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ പിഴച്ചിട്ടില്ല, പിഴവ് ചിന്തിച്ചിട്ടില്ല, പിഴവ് ആലോചിച്ചിട്ടില്ല. ഒരു വിഷയത്തിലും പിഴവ് സംഭവിച്ചിട്ടില്ലെന്ന് മാത്രമല്ല ചിന്തിച്ചിട്ടില്ല. ആ നിലക്കുള്ള നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി ഒരു ദിവസം 100 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ അസീം, അസ്തഗ്ഫിറുല്ലാഹൽ അസീം, മഹാനായ അല്ലാഹുവിനോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞ് മാപ്പ് ചോദിക്കുന്നു. വിനയമാണ്, താഴ്മയാണ്. ഇത് തന്നെയാ അമ്പിയാക്കൾ ഓരോരുത്തരും. അപ്പൊ സഹോദരങ്ങളെ, എന്താ മൂപ്പര് പറഞ്ഞത്? ഒരു തെറ്റും ചെയ്യാത്ത റസൂലുള്ള തന്നെ അമ്പിയാക്കന്മാര് തന്നെ താണ് കേണ് അല്ലാഹുവിനോട് മാപ്പപേക്ഷിക്കും, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തും. അതിന്റെ അർത്ഥം അവർ തെറ്റ് ചെയ്യുന്നല്ല. ഇതേ കാര്യം ഉമർ മൗലവി പറഞ്ഞപ്പോ റസൂലുള്ള 100 തെറ്റ് ചെയ്തു ബഹളം. ഇതേ കാര്യം ഇപ്പൊ ആരാ പറഞ്ഞത്? ഇപ്പൊ പറഞ്ഞത് പേരോട്. ഒരു തെറ്റും റസൂലുള്ള ചെയ്യൂല, പക്ഷെ തെറ്റ് ചെയ്യുമെന്ന ബോധത്തോടുകൂടി വിനയം പ്രകടിപ്പിച്ചുകൊണ്ട് പറയും. ഇനി സഹോദരന്മാരെ, ഇതാണ് കളവ് പറഞ്ഞാലുള്ള ഗതികേട്. അത് പേരോട് തന്നെ കക്കാട് മുഹമ്മദ് ഫൈസിനോട് സംവദിച്ചുകൊണ്ടിരിക്കുമ്പോ അദ്ദേഹം ഒരു കളവ് പറഞ്ഞത് പേരോട് പിടിച്ചു എന്നാ പറയുന്നത്. അപ്പോ കക്കാട് മുഹമ്മദ് ഫൈസിയോട് അന്ന് പറഞ്ഞ കാര്യം പേരോട് സ്വന്തത്തോടൊന്ന് പറയട്ടെ. കളവ് ഇങ്ങനെ പറയാം, പക്ഷെ കളവ് പറഞ്ഞാൽ ഒരു ദോഷമുണ്ട്, വേറൊരു സമയത്ത് ഇത് ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ നേരം പറഞ്ഞു, സത്യം പറയുമ്പോ എപ്പോഴും ഒന്ന് തന്നെ പറയൂ, കളവ് പറയുമ്പോ മുമ്പ് പറഞ്ഞ എന്താന്ന് ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ അങ്ങ് പറഞ്ഞു, അങ്ങനെ പറഞ്ഞു, അങ്ങനെ പറഞ്ഞാ മനസ്സിലായില്ലേ? കളവ് പറയുമ്പോ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അഥവാ ഉമർ മൗലവി എഴുതിയ കാര്യം 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ, 70 പ്രാവശ്യം ഇസ്തിഗ്ഫാർ, ഇതേ കാര്യം ഉപ്പര് വിശദീകരിക്കുന്നത്. അപ്പൊ ഒരു തെറ്റും ചെയ്യാത്ത റസൂലുള്ള പോലും 100 പ്രാവശ്യം 70 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ എത്ര ചെയ്യണമെന്നാ പറയുന്നത്? അതാ ഉമർ മൗലവി പറഞ്ഞപ്പോ അപ്പൊ സാധാരണക്കാരോട് 100 തെറ്റ് ചെയ്തു, 70 തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ആ വികാരം ഇളക്കി വിടലായി. ഞാൻ അവസാനിപ്പിക്കുകയാണ് സഹോദരന്മാര്. നമ്മുടെ പരിപാടിയുടെ അര ആയിട്ടില്ല, അതിന്റെ വിശദാംശങ്ങൾ ബഹുമാനനായ മുനീർ മദനി ഇവിടെ സംസാരിക്കും. ഏതായാലും 12:30 വരെ ഒന്നും പോവില്ല, അല്പം ദീർഘമായി പോകാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തെ അതിനുവേണ്ടി ക്ഷണിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സംരംഭം, ഇത്രയും നേരം ഞാൻ സംസാരിച്ചത് ഇവിടെ പ്രാദേശികമായും അതേപോലെ തന്നെ വിഷയങ്ങളിൽ ബോധപൂർവം തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ചില വിഷയങ്ങളാണ്, അത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇതൊക്കെ യാഥാർത്ഥ്യമാണോ എന്ന് ജനങ്ങൾ ധരിച്ചു പോകുന്നത് കൊണ്ട് മാത്രമാണ് ആ വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ബാക്കി കാര്യങ്ങൾ വിശദമായി സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനനായ സുഹൃത്ത് മുനീർ മദനിയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു.